വിസിമാരെ പുറത്താക്കാനുള്ള ഗവർണറുടെ നീക്കത്തിന് ഹൈക്കോടതിയിൽ നിന്നും കനത്ത തിരിച്ചടി. വിസിമാർക്ക് ഗവർണർ നൽകിയ ഷോക്കോസ് നോട്ടീസിലെ തുടർ നടപടികൾ ഹൈക്കോടതി തടഞ്ഞു. വിസിമാർ നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ഉത്തരവ്. പുറത്താക്കാതിരിക്കാൻ കാരണം ബോധിപ്പിക്കാൻ ആവശ്യപ്പെട്ട് ഗവർണർ നൽകിയ നോട്ടീസ് ചോദ്യം ചെയ്ത് വിസിമാർ നൽകിയ ഹർജിയിലാണ് കോടതിയുടെ ഇടക്കാല ഉത്തരവ്. ഹർജിയിൽ തീർപ്പുണ്ടാകുന്നതുവരെ ചാൻസലർ അന്തിമ തീരുമാനമെടുക്കരുതെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. ചാൻസലറുടെ നോട്ടീസിന് 10 വിസിമാരും മറുപടി നൽകിയതായും വിസിമാരെ ഹിയറിംഗിന് വിളിക്കുമെന്നും ഗവർണറുടെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. ഇക്കാര്യത്തിൽ മറുപടി സത്യവാങ്മൂലം സമർപ്പിക്കുന്നതിന് ഗവർണർ 3 ദിവസത്തെ സാവകാശം തേടി. തുടർന്ന് ഹർജി കോടതി 17 പരിഗണിക്കാൻ മാറ്റുകയായിരുന്നു. ഹർജിയിൽ തീർപ്പുണ്ടാകുന്നതുവരെ വിസിമാർക്കെതിരെ തുടർ നടപടികൾ പാടില്ലെന്നും ഗവർണർ അന്തിമ തീരുമാനമെടുക്കരുതെന്നും ഇടക്കാല ഉത്തരവിലുണ്ട്. സാങ്കേതിക സർവകലാശാല വിസിയുടെ നിയമനം റദ്ദാക്കിയ സുപ്രീംകോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് കേരളത്തിലെ മറ്റ് സർവകലാശാലകളുടെ വിസിമാരും രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് 1 ഒക്ടോബർ 2023 ഗവർണർ ഉത്തരവിറക്കിയത്. ഇതിൻ്റെ പിന്നാലെ പുറത്താക്കാതിരിക്കാൻ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. നവംബർ 3 വൈകിട്ട് 5 മറുപടി നൽകണമെന്നും 7 നടക്കുന്ന ഹിയറിംഗിൽ ഹാജരാകണമെന്നുമായിരുന്നു നോട്ടീസിൻ്റെ ഉള്ളടക്കം. ഇത് ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജി പരിഗണിച്ച കോടതി ഗവർണറുടെ കത്ത് നിയമപരമല്ലെന്ന് കണ്ട് നേരത്തെ റദ്ദാക്കിയിരുന്നു. ഇടക്കാല ഉത്തരവിലൂടെ തുടർ നടപടികളും തടഞ്ഞത് ഗവർണർക്ക് ഹൈക്കോടതിയിൽ നിന്ന് ലഭിച്ച ഇരട്ട പ്രഹരമായി. കൈരളി ന്യൂസ്, കൊച്ചി.